സെറിയായുടെ വീട്ടിലേക്ക് ചെന്ന പരിശുദ്ധ അമ്മ, എന്റെ പ്രിയപ്പെട്ട അമ്മേ, എന്റെ പ്രിയപ്പെട്ട ചേട്ട, നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തെ മാറ്റും, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും. ഞാനൊരു ഒരു വാർഷിക ധ്യാനം കൂടുകയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ ധ്യാനം ഒരു സ്വാധീനവും, കാര്യമായ ഒരു സ്വാധീനവും എന്നിൽ ഉണ്ടാക്കിയില്ല. ഇപ്പൊ കുറെ ഓരോ ദിവസം കഴിയുന്നതോറും എനിക്ക് ആ ധ്യാനത്തിൽ സംബന്ധിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വന്നു. എനിക്ക് യാതൊരു തരത്തിലും പ്രാർത്ഥിക്കാനോ മുന്നോട്ട് പോകാനോ പറ്റാതെ ഒരു വല്ലാത്ത ക്ലേശം. ആ സമയത്ത് എന്റെ ബാഗിൽ യാത്രയ്ക്ക് പോകുമ്പോൾ വായിക്കാമെന്ന് കരുതി കൂടെ കൊണ്ടുപോയ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ എനിക്ക് തന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ധ്യാനത്തിനിടയ്ക്ക് കാര്യമായിട്ട് ആ ധ്യാനമൊന്നും എന്റെ ധ്യാനത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, എന്റെ പോരായ്മ കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പുസ്തകം ഒരു 5 വാർഷിക ധ്യാനം കൂടുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് എന്നെ നിറച്ചു. അതൊരു ധ്യാനഗുരു എഴുതിയ പുസ്തകമല്ല, കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനോ വിശുദ്ധയോ എഴുതിയ പുസ്തകമല്ല, അറിയപ്പെടുന്ന എഴുത്തുകാരും എഴുതിയ പുസ്തകമല്ല. അത് റുവാണ്ടക്കാരിയായ ഒരു കർത്തവർഗക്കാരി പെൺകുട്ടി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ലെഫ്റ്റ് ടു ടെൽ എന്നാണ്, പറയാൻ അവശേഷിച്ചത്. ലെഫ്റ്റ് ടു ടെൽ, ആ പുസ്തകം എഴുതിയ സ്ത്രീയുടെ പേര് ഇമ്മാക്കുലി ഇല്ലി ബഗീസ. ആ സ്ത്രീ എഴുതിയ പുസ്തകം എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചു. ഞാൻ അതിലെ ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറയാം. റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് കിബേഹോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 3 ചെറിയ കുട്ടികൾക്ക് 1982 പരിശുദ്ധ കന്യകാമറിയം ഒരു ദർശനം നൽകി. റുവാണ്ടയിലെ കിബേഹോ ഗ്രാമത്തിലെ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദർശനം നൽകി. ആ ദർശനം ഇതാണ്: റുവാണ്ടയിലെ ജനങ്ങൾ പാപം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റുവാണ്ടയുടെ നഗര ഗ്രാമ വീഥികളിലൂടെ ചോരപ്പുഴ ഒഴുകും, ശവശരീരങ്ങൾ കുന്നുകൂടും. ഇതായിരുന്നു സന്ദേശം. ഈ കൊച്ചുകുട്ടികൾ പറഞ്ഞതായതുകൊണ്ട് ആരും തന്നെ ഈ സന്ദേശങ്ങളെ ഗൗരവമായിട്ട് എടുത്തില്ല. ഏതാണ്ട് 10-20 വർഷത്തേക്ക് ഈ കുട്ടികൾക്ക് ഭ്രാന്താണെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1982 ഈ സന്ദേശങ്ങൾ പറയപ്പെട്ടു. 1994 തോന്നുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നായ റുവാണ്ടൻ ജനോസൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന റുവാണ്ടയിലെ 1,000,000 ആളുകൾ ഗ്രാമ നഗര വീഥികളിൽ മരിച്ചു വീണ റുവാണ്ടയിലെ ഏറ്റവും വലിയ നരഹത്യ 1994 നടന്നു. ഹോട്ടൽ റുവാണ്ട എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായ ഒരു ഹോളിവുഡ് ചിത്രമുണ്ട്, ഒരു സിനിമയുണ്ട്, ഹോട്ടൽ റുവാണ്ട. അത് പറയുന്നത് ഈ റുവാണ്ടയിലെ രക്തച്ചൊരിച്ചിലിനെ കുറിച്ചാണ്. റുവാണ്ടയിൽ 1994 രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ, ഹൂത്തു HUTU TUTSI TUTSY, അങ്ങനെ രണ്ട് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ നടന്ന ശത്രുതയിൽ, കലഹത്തിൽ, വൈരാഗ്യത്തിൽ, പിന്നീടുണ്ടായ പോരാട്ടത്തിൽ, മാച്ചറ്റ് എന്ന് പറയുന്ന ഗദ പോലെ, നമ്മുടെ നാട്ടിലെ ഗദ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഗദ, ഭീമന്റെ ഗദ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, ഗദ അത് ഒരു ആയുധമാണ്. അതുപോലെ ഗദ പോലെയുള്ള മാച്ചറ്റ് എന്നാണ് അതിന്റെ പേര്. അത് വെച്ചിട്ട് തലക്കടിച്ചും വാക്കത്തി കൊണ്ട് വെട്ടിയും അതുപോലെ തന്നെ റിവോൾവർ കൊണ്ട് വെടിവെച്ചും 1,000,000. 4,000,000 ചുമ്മാ ഒരു കണക്ക് പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം, ഞാൻ ഈ പറഞ്ഞ സോഴ്സസ് ഒക്കെ എടുക്കാം. 1,000,000 ആളുകള് ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്ത് കൊല്ലപ്പെടുന്നത് റുവാണ്ടയിലാണ്. 1,000,000 പേര്, 1,000,000 പേര് കൊല്ലപ്പെട്ടിട്ട് റുവാണ്ടയുടെ നഗര ഗ്രാമ വീഥികളിലൂടെ അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴയൊഴുകി, ശവശരീരങ്ങൾ കെട്ടി 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 കിടന്നു. 1982 പരിശുദ്ധമ്മ ദർശനം നൽകിയതാണ്. അന്ന് അതിനെ ആരും കാര്യമായിട്ട് എടുത്തില്ല. 1994 റുവാണ്ടയിലെ ഈ ചോരപ്പുഴ ഒഴുകി. ശ്രദ്ധിച്ചേ, അങ്ങനെ റുവാണ്ടയിൽ രക്തച്ചൊരിച്ചിൽ ആരംഭിച്ച രാത്രിയിൽ ഞാനീ പറഞ്ഞ ഇമ്മാക്കുലി ഇല്ലി ബഗീസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അപ്പനമ്മമാര്, അവളുടെ 3 സഹോദരന്മാര്, അവരെല്ലാം കത്തോലിക്ക വിശ്വാസികളാണ്. അപ്പനും അമ്മയും ആ 2 സഹോദരന്മാര് അപ്പോൾ അവരുടെ കൂടെയുണ്ട്, ഇമ്മാക്കുലിയും ഉണ്ട്. അങ്ങനെ 3 മക്കളും അപ്പനും അമ്മയും, ഒരു മകൻ വിദേശ രാജ്യത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 മക്കളും അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇമ്മാക്കുലി ഇല്ലി ബഗീസയുടെ അപ്പൻ അവളോട് പറഞ്ഞു, മോളോട് പറഞ്ഞു, മോളെ ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ രാത്രിയിൽ നമ്മുടെ കുടുംബം കൊല്ലപ്പെടാം, നമ്മളെ കൊല്ലാൻ വേണ്ടി
ആക്രമണ ഉത്സുകരായി ഭ്രാന്തെടുത്ത് കടന്നു വരുന്ന നമ്മുടെ എതിർഗോത്രത്തിലുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് കയറുമ്പോ നിന്നെ കണ്ടാൽ, ചെറുപ്പക്കാരിയായി 22-കാരിയായി നിന്നെ കണ്ടാൽ അവരാദ്യം ചെയ്യാൻ പോകുന്നത് അപ്പനമ്മമാരുടെ മുമ്പിലിട്ട് നിന്നെ മാനഭംഗപ്പെടുത്തും. എന്നിട്ട് അപ്പനമ്മമാരുടെ മുമ്പിലിട്ട് നിന്നെ അപമാനിച്ചതിന് ശേഷം അവർ ഞങ്ങളെ കൊല്ലും. സ്വന്തം മകള് രക്തദാഹികളായ കാമാന്ധത ബാധിച്ച കൊലപാതകികളുടെ കൈകളാൽ വേട്ടയാടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ അപ്പനമ്മമാർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഒരു കൂട്ടുകാരന്റെ, ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ അഡ്രസ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, അദ്ദേഹം എതിർഗോത്രത്തിൽപ്പെട്ട ആളാണെങ്കിലും നീ ചെന്ന് കാലുപിടിച്ച് അദ്ദേഹത്തോട് കരഞ്ഞ് അപേക്ഷിച്ചാൽ അദ്ദേഹം നിനക്ക് വീട്ടിൽ ഒളിച്ച് താമസിക്കാൻ അഭയം തന്നേക്കും. അതുകൊണ്ട് മോളെ നീ രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്റെ പേരെഴുതി അവ പോകേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് രാത്രിയിലെ ഇരുട്ടിലേക്കും തണുപ്പിലേക്കും മകളെ തള്ളിവിടുന്നതിന് മുമ്പ് മകളെ തിരിച്ചു വിളിച്ചിട്ട് ആ അവളുടെ അപ്പൻ, ഇമ്മാക്കുലിയുടെ അപ്പൻ, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് 5 നിറത്തിലുള്ള മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ, അവർ പരമ്പരാഗതമായി അപ്പനമ്മമാരായി കൈമാറ്റം ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ 5 നിറത്തിലുള്ള മുത്തുകൾ ചേർന്നുണ്ടാക്കിയ മനോഹരമായ ഒരു ജപമാല ഈ കൊച്ചിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, റുവാണ്ടയുടെ നഗരഗ്രാമ വീഥികളിലൂടെ ചോരപ്പുഴകൾ ഒരുകി ഈ രക്തദാഹത്തിന്റെ ഒരിക്കലും തീരാത്ത ഈ നിലവിളികൾ അവസാനിച്ചിട്ട് എന്നെങ്കിലും ഒരിക്കൽ മോള് രക്ഷപ്പെട്ട് ജീവനോടെ ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ ഈ വീടോ അപ്പനമ്മമാരോ ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ മരിച്ചു വീണ അപ്പനമ്മമാരുടെ ശവകുടീരത്തിന് മുകളിലേക്കോ അസ്ഥിവാരത്തിനും അസ്ഥിപഞ്ജരങ്ങൾക്കും മുകളിലേക്കോ തകർന്നു കിടക്കുന്ന ഈ ഭവനത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങളുടെ മുകളിലേക്കോ ആവാം ഒരുപക്ഷെ നീ മടങ്ങിയെത്താൻ പോകുന്നത്. മോളെ, നീ തിരിച്ചെത്തുമ്പോ ഞങ്ങൾ ആരും ജീവനോടെ ഇല്ലെങ്കിലും നിനക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന കാലത്ത് ജീവിക്കാൻ നിനക്ക് ബലം തരാനായി ഈ അപ്പന്റെ കയ്യിൽ ആകെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ജപമാല അവളുടെ ഉള്ളം കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് രാത്രിയിലെ ഇരുട്ടിലേക്കും തണുപ്പിലേക്കും ക്രൂരതയിലേക്കും വന്യതയിലേക്കും ആ മകളെ തള്ളിയിറക്കി വിടുന്ന ഒരു ചിത്രമുണ്ട് ആ പുസ്തകത്തിൽ. ആ ഇരുട്ടിലൂടെ ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടി, ആര് തന്നെ രക്ഷിക്കുമെന്നറിയാതെ ആ പാതിരാത്രിയുടെ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് വേവലാതിയോടെ ഓടിപ്പോയ ആ പെൺകുട്ടി, ആ അപ്പന്റെ കൂട്ടുകാരന്റെ വീട് വാതുക്ക് മുട്ടി വിളിക്കുമ്പോ ആദ്യം അയാൾ ഇറക്കി വിട്ടെങ്കിലും പിന്നീട് അവള് കാലു പിടിച്ച് കരഞ്ഞു പറയുമ്പോ അവളെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ അദ്ദേഹം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ആ ടോയ്ലറ്റിന്റെ വലിപ്പം, നിങ്ങളുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന്റെ 1/4 വലിപ്പം പോലും ഇല്ലാത്ത ഒരു ചെറിയ ടോയ്ലറ്റ്, ഒരു ക്ലോസറ്റും ഒരു സിങ്കും മാത്രം വെക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ ക്ലോസറ്റിനകത്തേക്ക്, സോറി, ഒരു ടോയ്ലറ്റിനകത്തേക്ക് ഇവളെ കയറ്റി വിട്ടിട്ട് അദ്ദേഹം അവളെ പോലെയുള്ള വേറെ 8 സ്ത്രീകളെ കൂടി ആ ടോയ്ലറ്റിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് ഇവർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റും, ഒരാളിരുന്നാൽ അയാളുടെ മുകളിൽ വേണം മറ്റൊരാൾ ഇരിക്കാൻ, അങ്ങനെ ഇടുങ്ങി ഈ പറയുന്ന 9 സ്ത്രീകള് ആ ടോയ്ലറ്റിനകത്തേക്ക് 9 സ്ത്രീകളെ ആക്കിയിട്ട് ഈ മനുഷ്യൻ കഥകടച്ച് അവിടെ ഒരു വാതിലോ ടോയ്ലറ്റോ ഉണ്ടെന്ന് അറിയാതിരിക്കാൻ വലിയൊരു അലമാരി പിടിച്ചു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇടവേള കിട്ടുമ്പോ എപ്പോഴെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണം ഞാൻ ഇട്ടുതരാം, ഭക്ഷണം തരാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആ ടോയ്ലറ്റിനകത്തേക്ക് 9 സ്ത്രീകളെ അദ്ദേഹം കയറ്റിയിട്ട് കഥ കടച്ചു, ഈ അലമാരി പിടിച്ചു വെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ആൾക്ക് പോലും ഈ മുറിക്കകത്തേക്ക് പ്രവേശനമില്ല. തിരഞ്ഞു വരുന്ന മറ്റേ ഗോത്രത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവർ വന്ന് നോക്കുമ്പോഴൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ശ്വാസം അടക്കി പേടിച്ച് കൊല്ലപ്പെടുമോ എന്ന് ഭയപ്പെട്ട് മരണഭീതിയിൽ കഴിഞ്ഞ ആ ദിവസങ്ങളെ കുറിച്ച് അവൾ എഴുതുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ 9 സ്ത്രീകള് ഇഞ്ചോടിഞ്ച് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അടുക്കി ഇടപ്പെട്ടിരുന്ന ആ മുറിക്കകത്ത്, ആ ടോയ്ലറ്റിനകത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 92 ദിവസങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, 92 ദിവസങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കുക, 92 ദിവസങ്ങൾ ആ ടോയ്ലറ്റിനകത്ത് ചെലവഴിച്ചിട്ട് അവിടെ നിന്ന് അസ്ഥിവഞ്ചനങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്ന് കാല് നിലത്ത് വെക്കാൻ പോലും പറ്റാതെ നിലത്ത് വീണു പോകുന്ന അവസ്ഥയിൽ ഒടുവില് പുറത്തേക്ക് ഇറങ്ങിയതിനെ കുറിച്ച് അവൾ എഴുതുന്നുണ്ട്. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഇമ്മാക്കുലിയുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു, അവളുടെ സഹോദരന്മാര് കൊല്ലപ്പെട്ടു, അവൾ മാത്രമേ അവശേഷിച്ചുള്ളൂ. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ അവൾക്ക് ഓർമ്മകളായിട്ട് അവരുടെ അവശിഷ്ടങ്ങൾ പോലും കിട്ടിയില്ല. അങ്ങനെ എല്ലാം തകർന്നടിഞ്ഞ് സകലതും നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷയുടെയും വാതിലുകളും ജനാലുകളും ഒന്നൊന്നായി കൊട്ടിയടക്കപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ 22 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടി ജീവിതത്തിൽ പകച്ചു നിന്നൊരു കാലത്തെ കുറിച്ച് എഴുതുമ്പോ ഇമ്മാക്കുലി ഇല്ലി ബിഗീസ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ 90 ദിവസങ്ങൾ ആ ടോയ്ലറ്റിനകത്ത് കൊല്ലപ്പെടുമോ ജീവിക്കുമോ എന്നറിയാത്ത സന്ദേഹങ്ങൾക്ക് നടുവിൽ കഷ്ടപ്പെട്ടും തവിച്ചും ദുഃഖിച്ചും കഴിയുന്ന ആ കാലത്ത് ഞാൻ എത്ര ജപമാലകൾ എത്ര കൊന്തകൾ ചൊല്ലിക്കൂട്ടി എന്നെനിക്ക് നിശ്ചയമില്ല.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജപമാലകൾ ചൊല്ലിക്കൂട്ടിയ ആ ടോയ്ലറ്റിനകത്ത് വെച്ചാണ് അവൾ എഴുതുന്നു. പതിനായിരക്കണക്കിന് ജപമാലകൾ ചൊല്ലിക്കൂട്ടിയ ആ ടോയ്ലറ്റിനകത്ത് വെച്ചാണ് ഇമ്മാക്കുലി അവളുടെ ദൈവത്തെ കണ്ടുമുട്ടിയത്. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ എഴുതുകയാണ്, ജീവിക്കുമോ മരിക്കുമോ എന്ന് നിശ്ചയമില്ലാത്ത ആ ടോയ്ലറ്റിനകത്ത് പതിനായിരക്കണക്കിന് കൊന്തകൾ ചൊല്ലിക്കൂട്ടിയ ആ ടോയ്ലറ്റിന്റെ വൃത്തികേടിനകത്ത് വെച്ചാണ് ഇമ്മാക്കുലി അവളുടെ ദൈവത്തെ കണ്ടുമുട്ടിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അമേരിക്കയിൽ ഭർത്താവും മക്കളും ഒരുമിച്ച് ലെഫ്റ്റ് ടു ടെൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ ലോകത്തുള്ള അഭയാർത്ഥികളെ സംരക്ഷിക്കുന്ന വലിയ ഒരു മൂവ്മെന്റിന്റെ അമരക്കാരിയായിട്ട് ഈ സ്ത്രീ, ലോക പ്രശസ്തയായ ഈ സ്ത്രീ, നിങ്ങൾക്ക് ഗൂഗിളിലോ ഇന്റർനെറ്റിലോ ഒക്കെ അതുപോലെ ഇവിടെ പുസ്തകങ്ങളോ ഒക്കെ ലഭ്യമാണ് ഈ ഇമ്മാക്കുലി. ഞാൻ പറയുന്നത്, എനിക്ക് ഈ പുസ്തകം തന്ന ഒരു പരിശുദ്ധാത്മാ അഭിഷേകം എനിക്ക് വാക്കുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല. അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു ജപമാല കയ്യിൽ കൊടുത്തിട്ട് ഒരു രാത്രിയിൽ അപ്പം പറഞ്ഞു, മക്കളെ നിന്നെ സംരക്ഷിക്കാൻ നിന്റെ തരാൻ ഇതേയുള്ളൂ, അമ്മ വന്നാൽ നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നമ്മൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനകൾക്ക്, നമ്മൾ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റുമോ?